ഹലോ, ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ സേമിയ പായസം തയ്യാറാക്കുന്നതിനുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വീട്ടിലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമുക്ക് പാചകം അറിഞ്ഞില്ലെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത സേമിയ, പഞ്ചസാര, പാല്, 2-3 ഏലക്ക. ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്ക് പായസം തയ്യാറാക്കുന്നതിനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ബദാമോ കപ്പലണ്ടിയോ എടുക്കാം. വീട്ടിൽ ഇത് രണ്ടും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാത്രത്തിലെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഒന്ന് നിറം മാറുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുക്കുമ്പോൾ നല്ല രസമാണ്, കളറ് കാണാൻ നല്ലൊരു ബോള് പോലെ ആ ഒരു ഷേപ്പിലായിട്ട് ഉണക്കമുന്തിരി വരും. ഇതിന് ശേഷം ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം. സേമിയ വറുത്തതാണ്, എന്നാലൊരു ഫ്ലേവറിന് ആ നെയ്യിൽ ചൂടാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് നന്നായി മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് കളറ് മാറുമ്പോൾ അതിലേക്ക് നമ്മുടെ പാല് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിലുണ്ടാക്കാം, ഏത് പാലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ഞങ്ങൾക്ക് വീട്ടിലുള്ളത് പാക്കറ്റ് പാലാണ്, അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് പാൽ എടുത്തിരിക്കുന്നത്. ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, അതിനനുസരിച്ച് ചേരുവകളിൽ മാറ്റം വരുത്താവുന്നതാണ്. പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാക്കറ്റിലും കൂടെ ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കുലുക്കി ആ പാക്കറ്റിൽ മുഴുവൻ പാലും ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര. ആദ്യം തന്നെ നമ്മൾ പോയി കുറേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ചെറു തീയിൽ കുറച്ച് നേരം ഇളക്കുക. എന്നിട്ട് തിളയ്ക്കാനായി മാറ്റി വയ്ക്കുക. പായസം നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറയും, അല്ലെങ്കിൽ കട്ടി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പായസം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിക്കാവുന്നതാണ്. കാരണം സേമിയ പായസം എനിക്ക് അന്നാണ് മനസ്സിലായത്, തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടി വരും പായസം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ടിയിൽ പായസം കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ആ പായസം എത്തിയിടി പായസം. അയ്യോ നല്ല ചൂടുണ്ട് കേട്ടാ. ആ സൂപ്പർ പായസം. കപ്പലണ്ടി ഇത്തിരി മൂപ്പൂടി കിട്ടി. സേമിയ പായസം, പായസം സൂപ്പർ പായസമായിണ്ട് കാണുമ്പോഴൊക്കെ. അപ്പൊ കഴിക്കുമ്പോഴും രസമായിണ്ട്. ലേശം മധുരം കൂടുതല. അയ്യോ മധുരം കൂടുതല ലേശം. ആ മധുരം, എനിക്ക് മധുരം പായസത്തിൽ വേണം. സംഭവം കളിക്കുക. സംഭവം കളിക്കുക. വായ വെക്കാൻ കുളിയിലും നന്നായി എന്ന് പറയണോ? നന്നായി. അപ്പൊ നമ്മുടെ പായസം എക്സ്പെരിമെന്റ് വിജയിച്ചിരിക്കുകയാണ്. പായസം സൂപ്പർ ആയി. പായസം കട്ടിയാവും, കുറച്ചും കൂടി ഇത് ആക്കി ശരിയാക്കിക്കും. പായസം ഇരുന്ന് കട്ടിയാവും. സേമിയ ഭയങ്കര കട്ടിയാവും. ഇപ്പൊ പാകണ്. പക്ഷെ ഇപ്പൊ പാകാം, മൂന്നാൾ കുടിക്കാനുള്ളതേ ഉള്ളൂ. മൂന്നാൾ കുടിക്കാനുള്ളതോ? കൂടുതലില്ലേ? എട്ടാളൊന്നുമില്ല. എങ്ങനെയുണ്ട്? കുടിച്ചിട്ട് പറ. ആൽറെഡി അപ്പച്ചൻ വരില്ലോ. ഇതേ എന്റെ ഉടുപ്പ്, അമ്മ ഈസ്റ്ററിന് തയ്ച്ചിരുന്ന. തയ്പ്പൊക്കെ കഴിഞ്ഞു, ലേശം അവിടെ ഇവിടെ ഷേപ്പാക്കല്. ശരിയടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പായസം എക്സ്പെരിമെന്റ് വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കട്ടെ. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.